ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സദ്യയിലേക്കുള്ള ഓലനാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. ഓലന് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മത്തനും കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കുമ്പളങ്ങ മാത്രം വെച്ചും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇതൊന്ന് ചതുര കഷ്ണങ്ങളായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വയ്ക്കാം. ഇവിടെ ഞാൻ മത്തനും കുമ്പളങ്ങയും സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുണ്ടാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതൊന്ന് ചൂടായാൽ നമുക്ക് മത്തനും കുമ്പളങ്ങയും ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ മത്തനും കുമ്പളങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴുകി വെച്ച പച്ചക്കറിയിലെ വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കുമ്പളങ്ങയും മത്തനൊക്കെ പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് നമുക്ക് തുറന്ന് വെച്ചും കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കുമ്പളങ്ങയും മത്തനൊക്കെ ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മത്തനും കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. വെള്ളം നല്ലപോലെ വറ്റിച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്പളങ്ങയും മത്തനൊക്കെ നല്ലപോലെ വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്താൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പം ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യയിലേക്കുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.